ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രമോ എന്താണെന്ന് അറിഞ്ഞ് നോക്കിയാലോ അല്ലേ. അങ്ങനെ അടുത്ത ആഴ്ചയിലെ പ്രമോ കാണിക്കാനായിട്ട് പോകുന്നത് ഭയങ്കര ത്രില്ലിംഗ് എപ്പിസോഡ് തന്നെയായിരിക്കും. അതായത് നമുക്ക് ഭയങ്കര ഒരു ട്വിസ്റ്റ് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ മകനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, ഒരു ചതിയിലും അവനെ വിട്ട് കൊടുക്കില്ല എന്നൊരു വാശിയോട് കൂടി തന്നെ എല്ലായിടത്തും ചെല്ലുകയാണ്. ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും CSR അങ്ങനൊരു മറുപടിയാണ് പറയുന്നത്, സുമിത്ര എനിക്കിതിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റാണ് അനിരുദ്ധിനെതിരെ കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത്. പക്ഷേ അനിരുദ്ധിനെ എനിക്ക് ശരിക്കും അറിയാവുന്ന ഉള്ളതുകൊണ്ട് ഞാൻ അനിരുദ്ധിൻ്റെ ഈ കേസ് ഫയൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു സ്ത്രീ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് മരിച്ചിരിക്കുകയാണ്. ആ പേഷ്യൻ്റ് മരിച്ചതിനെ തുടർന്ന് എനിക്ക് അനിരുദ്ധിനെ പുറത്ത് വിടാനായിട്ട് സാധിക്കില്ല. എന്തെങ്കിലും സുമിത്ര എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ സുമിത്ര രണ്ടും കൽപ്പിച്ച് നേരെ ഹോസ്പിറ്റലിലേക്കും ചെല്ലുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഇന്ദ്രജയെയും അതേപോലെ തന്നെ അജയെയും അവിടെയിട്ട് പൊളിച്ചെടുക്കുകയാണ്. കാരണം ഇന്ദ്രജയുടെ സ്വഭാവം എന്താണെന്ന് സുമിത്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അനിരുദ്ധ് അങ്ങനൊരു കാര്യം പറഞ്ഞത് കൊണ്ട് ഇന്ദ്രജ എങ്ങനെയെങ്കിലും അനിരുദ്ധിൻ്റെ നേരെ വൈരാഗ്യം വീട്ടു വന്ന് ഈ സുമിത്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതേപോലെ തന്നെ അജയും അവിടെയിട്ട് പൊളിച്ചെടുക്കുകയാണ്. അജയെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇന്ദ്രജയുടെ വലം കൈയാണെന്ന് സുമിത്രയ്ക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി. അങ്ങനെ സുമിത്രയാണെങ്കിൽ എൻ്റെ മകനെ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ദ്രോഹിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, അവനെ ഞാൻ പുറത്തിറക്കും, അങ്ങനെയെല്ലാം പറഞ്ഞ് നേരെ നിമ്മി സിസ്റ്ററെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ സുമിത്രയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നിയാണ് നേരെ നിമ്മി സിസ്റ്ററെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ സുമിത്രയെയും അനന്യയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിമ്മി സിസ്റ്റർ ഓടി ഒളിക്കുകയാണ്. പക്ഷേ നിമ്മി സിസ്റ്ററെ വിടാനായിട്ടും സുമിത്ര തയ്യാറാവുന്നില്ല. അങ്ങനെ സുമിത്ര നേരെ OP ചെന്നിട്ട് അവിടെയിട്ടും നിമ്മി സിസ്റ്ററിട്ട് പൊളിച്ചെടുക്കുകയാണ്. നിമ്മി സിസ്റ്ററിനെ മനസ്സ് മാറ്റാനുള്ള എല്ലാ തന്ത്രപ്പാടുകളും ഒപ്പിക്കുകയാണ്. നിമ്മി സിസ്റ്ററിൻ്റെ മനസ്സിലുള്ളത് മുഴുവനും പുറത്ത് പറഞ്ഞല്ലോ. എന്നിട്ട് സിസ്റ്ററെ അങ്ങോട്ട് പേടിപ്പിക്കാൻ വേണ്ടി തന്നെ ഞങ്ങളേതായാലും നുണ പരിശോധനയ്ക്ക് ഒരു ഫയല് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏതായാലും നിങ്ങളെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ വിധേയമാക്കി കഴിഞ്ഞാൽ സിസ്റ്ററെ നിങ്ങൾക്കിനി രക്ഷയുണ്ടാകാനായിട്ട് പോകുന്നില്ല. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നിമ്മിക്കാകെ വെപ്രാളം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്രയും അതേപോലെ തന്നെ അനനയും പോവുകയാണ്. അപ്പോൾ അന്നി ഇവരും രണ്ടും കൂടി ഇനി അനിരുദ്ധിനെ എങ്ങനെ പുറത്തിറക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിമ്മി സിസ്റ്ററിനെ കോള് വരുന്നത്. അപ്പോൾ നിമ്മി സിസ്റ്ററിനെ കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും അനന്യയാണ് ആ കോൾ എടുക്കുകയും തന്നെ ചെയ്യുന്നത്. അപ്പോൾ അനന്യയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ നിമ്മി സിസ്റ്ററെ വിളിച്ചത്, ഇനി ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ കൊടുക്കാനുള്ള പരിപാടിയാണ്. അയ്യോ മാഡം, എന്നോട് ക്ഷമിക്കണം മാഡം, ഞാൻ ഉള്ള കാര്യങ്ങൾ മുഴുവനും പറയാം, എനിക്കറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയി. എന്ത് തെറ്റ്? എന്നെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കരുത് എന്നിങ്ങനെ നിമ്മി സിസ്റ്റർ കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തുകൊണ്ട് നിങ്ങൾ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കരുതെന്ന് പറയുന്നു? എന്താ അതിന് സിസ്റ്റർ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ഞാൻ തുറന്നടിച്ച് പറയാം. അങ്ങനെ നിമ്മി സിസ്റ്റർ ആ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും തുറന്നങ്ങോട്ടടിച്ച് പറയുകയാണ്. അവിടം തൊട്ടാണ് കഥയുടെ ആരംഭം. അങ്ങനെ നിമ്മി സിസ്റ്റർ പറയുകയാണ് ഇന്ദ്രജയും അതേപോലെ തന്നെ ഈ അജയ് ഡോക്ടറും കൂടി കളിച്ച കളിയാണെന്ന്. അജയ് ഡോക്ടർ ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞു, പക്ഷേ അപ്പോഴേക്കും ഞാനിത് ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന് അജയ് ഡോക്ടറെ കാല് പിടിച്ച് പറഞ്ഞതാണ്. പക്ഷേ ആ അജയ് ഡോക്ടർ പറയുക, എൻ്റെ ജോലി തെറിപ്പിക്കും, മാനേജ്മെൻറ്റിനോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ ജോലി തെറിപ്പിക്കും, ഞാനാണ് ആ മരുന്ന് ടൈപ്പ് ചെയ്തത് എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കോടതി കയറേണ്ടി വരും, ഞാൻ ജയിലാവും എന്നൊക്കെ അജയ് ഡോക്ടർ എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് മാഡം ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് കൂട്ടുനിന്നത്. അല്ലാതെ എനിക്ക് അനിരുദ്ധ ഡോക്ടറിനോട് ഒരു വൈരാഗ്യമില്ല, എനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതാണ്, അവർ അനാഥായി പോകാനായിട്ട് പാടില്ല, എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഫോൺ മേടിക്കുകയാണ്. സുമിത്ര ഫോൺ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറയുന്നത് മുഴുവനും സത്യമല്ലേ, ഇനി നിങ്ങൾ ഈ കാര്യങ്ങൾ മാറ്റി പറയോ എന്നും ചോദിക്കുകയാണ്. ഇല്ല, ഒരിക്കലും ഞാൻ മാറ്റി പറയില്ല, എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്യില്ല, കാരണം എനിക്കിനി ആരെയും ചതിക്കാനായിട്ട് കഴിയില്ല, ഇന്നേ വരെ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ജോലിയുടെ കാര്യം ഓർത്തിട്ടാണ് മാഡം ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം, എന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കരുത്. ഇല്ല, പക്ഷേ നിങ്ങൾ സത്യങ്ങൾ തുറന്ന് പറയണം, നിങ്ങൾക്ക് യാതൊരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം, അത് ഞാൻ തരുന്ന വാക്കാണ്. തല പോയാന്ന് പറഞ്ഞാലും ആരുടെ മുന്നിൽ നുണ പറയാനായിട്ട് പാടില്ല, എല്ലാ സ്ഥലത്തും സത്യം മാത്രമേ വിജയിക്കുള്ളൂ, അത് നിമ്മിക്കറിയില്ലേ എന്നും സുമിത്ര ഇങ്ങനെ പറയുകയാണ്. എനിക്കറിയാം മാഡം,
ഇനി ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല. ഞാൻ ഏത് കോടതിയുടെ മുന്നിൽ വന്ന് വേണമെങ്കിലും ഞാൻ പറഞ്ഞോളാം അനിരുദ്ധ് സാറ് കുറ്റവാളിയല്ല എന്ന്. എല്ലാത്തിനും കാരണം അജയ് ഡോക്ടർ തന്നെയാണ്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടതാണ്. അജയ് ഡോക്ടറാണ് ആ പേഷ്യൻറ്റിന് മരുന്ന് മാറി എഴുതി കൊടുത്തത്. അത് എന്നോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ടൈപ്പ് ചെയ്തു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാര്യത്തിൽ എനിക്ക് എൻ്റെ കുടുംബത്തിനും എനിക്കും ഒരു പ്രശ്നമുണ്ടാകരുത് മാഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ സുമിത്രയ്ക്കാണെങ്കിൽ ഭയങ്കരയേറെ സന്തോഷം. കാരണം ഇനി അനിരുദ്ധിനെ ഇറക്കാൻ വേണ്ടി നിഷ്പ്രയാസമാണെന്ന് സുമിത്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ അനന്യയ്ക്കും സന്തോഷം സഹിക്കാൻ നിൽക്കുകയാണ്. ആൻറ്റി ഇനി ഇനി രണ്ടും കൽപ്പിച്ച് നമുക്ക് പോയാലോ ആൻറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ മോളെ, ഇനി അനിരുദ്ധിന് ഒരാപത്തും വരില്ല. ഞാൻ പറഞ്ഞില്ലേ അവനെ ഞാൻ ഇറക്കിയിരിക്കുന്നു, എൻ്റെ മക്കൾക്ക് ഒരാപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാനവനെ നൊന്ത് പ്രസവിച്ച അമ്മയാണ്. അവൻ്റെ മനസ്സൊന്ന് ഇടറിയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഇവർ രണ്ടുപേരും കൂടി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും സി എ സാറോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. സാർ ഇപ്പം ഞാൻ പറഞ്ഞ മുഴുവനും സത്യമായില്ലേ, ഇനിയെങ്കിലും അനിരുദ്ധിനെ വിടാനായിട്ട് പാടില്ലേ എന്നവിടെ ചോദിക്കുകയാണ്. സുമിത്ര സുമിത്ര ഇപ്പം എന്നോട് വന്ന് പറഞ്ഞു, പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്കും കൂടുതൽ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനുണ്ട്. എവിടെ വേണമെങ്കിലും പോയി അന്വേഷിക്കാം സാർ. എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനുള്ള തെളിവാണ് ആ നിമ്മി സിസ്റ്റർ. ആ സിസ്റ്ററാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ ഇവിടെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സി എ സാറ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഒരു അന്വേഷണം അങ്ങോട്ട് നടത്തുകയാണ്. അന്വേഷണം നടത്തിക്കഴിഞ്ഞ് ആകെ അങ്കലാപ്പിൽ നിൽക്കുകയാണ് അജയ് ഡോക്ടറും അതേപോലെ തന്നെ ഇന്ദ്രജയും. അനിരുദ്ധിനെ കൊടുക്കാൻ നോക്കിയാൽ തങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അങ്ങനെ സി എ സാറ് നേരെ മാനേജ്മെൻറ്റിനോട് പോയി കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ നിമ്മി സിസ്റ്ററോടും ചോദിക്കുകയാണ് എന്താണ് യഥാർത്ഥം നടന്നതെന്ന്. അപ്പോൾ നിമ്മി സിസ്റ്റർ കരഞ്ഞ് കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം സത്യങ്ങളെല്ലാം തുറന്നടിച്ച് പറയുകയാണ്. അപ്പോഴും മാനേജ്മെൻറ്റിന് കാര്യങ്ങളെല്ലാം ബോധ്യമായി. സാർ നിങ്ങൾക്ക് സാർ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാർ. ഇങ്ങനൊരു കാര്യം ഈ നിമ്മി സിസ്റ്റർ തന്നെയാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അനിരുദ്ധ് കുറ്റക്കാരനായിട്ട് ഞങ്ങളും പറഞ്ഞത്. ഞങ്ങളോട് ക്ഷമിക്കണം സാർ. സിസ്റ്ററെ എന്തിനാണ് ഇങ്ങനൊരു കള്ളത്തരം പറഞ്ഞത്? അതെല്ലാം അജയ് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നതാണ്. അല്ലെങ്കിൽ അജയ് ഡോക്ടർ എൻ്റെ ജോലി തെറിപ്പിക്കുമെന്ന് വരെയും പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി തന്നത് അജയ് ഡോക്ടറല്ലോ, ഞങ്ങളല്ലേ. ഞങ്ങളല്ലേ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ നിയമിച്ചത്. പിന്നെ നിങ്ങളെന്തിനാണ് മറ്റുള്ളവരെ ഭയക്കാനായിട്ട് നിൽക്കുന്നത്? അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ സി എ സാറിന് കാര്യങ്ങളെല്ലാം ബോധ്യമായി. അപ്പോൾ ഇനി അനിരുദ്ധിന് നേരെ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല എന്നും പറയുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ സി എ സാറ് അനിരുദ്ധിനെ വിട്ടയ കാര്യം പറയുകയാണ്. അപ്പോൾ സുമിത്ര നേരെ അനിരുദ്ധിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിന് ഭയങ്കര സന്തോഷം. എന്തായി അമ്മയെ കാര്യങ്ങളെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോനെ ഇനി ഒരാപത്ത് നിനക്ക് സംഭവിക്കില്ല. അമ്മ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ നിന്നെ ലോക്കപ്പിലടക്കാൻ ഈ അമ്മ സമ്മതിക്കില്ല എന്ന്? ഒരു കോടതിയും നിന്നെ കേട്ടില്ല എന്ന് ഈ അമ്മ പറഞ്ഞില്ലായിരുന്നോ? അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. നിമ്മി സിസ്റ്റർ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. നീ കുറ്റക്കാരനല്ല എന്ന് ഇവിടെ തെളിഞ്ഞു. അമ്മേ പറഞ്ഞത് മുഴുവനും സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ സത്യം തന്നെയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിനെ ലോക്കപ്പിൽ നിന്ന് വിമോചിതനാക്കുകയാണ്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിനും സുമിത്രയ്ക്കും അനന്യയ്ക്കും ഭയങ്കരയേറെ സന്തോഷം. അങ്ങനെ അനിരുദ്ധിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനന്യയാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും സാറേ ഇപ്പം മനസ്സിലായില്ലേ, എടോ അനിരുദ്ധേ ഇങ്ങനെ ഒരുപാട് ചതികളെല്ലാം നടക്കുന്നുണ്ട്. താൻ ആ ചതിയിലൊന്നും വീഴാനായിട്ട് പാടില്ല. ദേ തൻ്റെ അമ്മ വന്നത് കൊണ്ടാണ് ഇപ്പോൾ തനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനായിട്ട് സാധിച്ചത്. എല്ലാവരും എന്തെല്ലാം കളികളെല്ലാം നോക്കി, പക്ഷേ ആർക്കും തന്നെ പുറത്തിറക്കാനായിട്ട് സാധിച്ചില്ല. തൻ്റെ അമ്മ എപ്പോഴും തനിക്ക് ശക്തി തന്നെയാണെന്നും സുമിത്രയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അനിരുദ്ധിനോട് സി എ സാറും ഒക്കെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഒരു സ്നേഹപ്രകടനം തന്നെ നടക്കുകയാണ്. സുമിത്രയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ അനിരുദ്ധും ഭയങ്കരയേറെ സ്നേഹത്തോടെ സമാധാനത്തോടു കൂടി തന്നെ ഭയങ്കരയേറെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അമ്മയോട് നന്ദിയും പറയുകയാണ്. എന്തിനാ മോനെ അമ്മയോട് എന്തിനാ നന്ദി പറയുന്നത്? നിന്നെ രക്ഷിക്കേണ്ട കടമ ഈ അമ്മയുടെ തന്നെയാണ്. ഇനിയും ശക്തിയുള്ളിടത്തോളം കാലം, ഈ അമ്മ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ മോനെ രക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഒരമ്മയുടെ കടമയാണെന്നും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ വീണ്ടും അവിടെ സന്തോഷത്തിൻ്റെ ആഹ്ലാദം മുഴങ്ങുകയാണ്. അങ്ങനെ അനിരുദ്ധിനെയും കൊണ്ട് നേരെ ശ്രീനിലയത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിലേറെ സന്തോഷം തോന്നുകയാണ് എല്ലാവർക്കും. മോനെ അനിരുദ്ധേ നീ വന്നോടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് വന്ന് എന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേദിക്കാണെങ്കിൽ
എട്ട് നിരയെ പൊട്ടി എന്നൊരു രീതിയിൽ തന്നെ നിൽക്കുകയാണിയേ ഇവൻ വന്നോ. അങ്ങനെ സിദ്ധാർത്ഥ നേരെ ശ്രീനിലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് മകനോടുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥ നേരെ വേദികയോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദികയും ചോദിക്കണം, എങ്ങനെ അവനെങ്ങനെ വിട്ടഴിച്ചത്? അവൻ ഒരു രോഗിയെ കൊന്നതല്ലേ? രോഗിയെ കൊന്നത് അതെല്ലാം നടത്തിയതേ അജയ് ഡോക്ടറാണ്. അജയ് ഡോക്ടറാണ് ആ പേഷ്യൻറ്റിന് മരുന്ന് മാറി എഴുതി കൊടുത്തത്. എന്നിട്ട് അത് എൻ്റെ മകൻ്റെ തല്ലിലേക്ക് എടുത്തിട്ട്. പക്ഷേ അതൊന്നും നടക്കില്ല. സുമിത്രയല്ലേ അവനെ രക്ഷിക്കാനായിട്ട് പോയത്. അപ്പോൾ പിന്നെ സുമിത്ര അവനെ ഇറക്കാതെ വരുമോ? സത്യങ്ങളെല്ലാം പുറത്തു വന്നു. ആ നിമ്മി സിസ്റ്ററാണ് കാര്യങ്ങളെല്ലാം മാറ്റി പറഞ്ഞത്. നിമ്മി സിസ്റ്ററെ കൈയോടെ പൊക്കി ഒന്ന് കുടഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സത്യങ്ങൾ മുഴുവനും പുറത്തു വന്നു. അപ്പോഴേക്കും ഇത് കേട്ട വേദിക ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ സരസ്വതിയമ്മയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മക്ക് നല്ലൊരു സന്തോഷമൊക്കെ തോന്നുകയാണ്. അല്ലെങ്കിലും മക്കളെ, സുമിത്ര അങ്ങനെയാണ്, അവൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കും. അപ്പോൾ സുമിത്രയെക്കുറിച്ച് നമ്മുടെ സരസ്വതിയമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പുകഴ്ത്തി പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വേദികയ്ക്ക് അതങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം സരസ്വതിയമ്മയുടെ മനസ്സ് പതിയെ പതിയെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വേദികയുടെ യഥാർത്ഥ സ്വഭാവവും സരസ്വതിയമ്മ മനസ്സിലാക്കിയാണല്ലോ. അപ്പൊ സുമിത്ര തന്നെയാണ് നല്ലതെന്ന് സരസ്വതി അമ്മക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ രോഹിത്തും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ രോഹിത്ത് സുമിത്രയെ വിളിക്കുകയാണ്. സുമിത്ര, എനിക്ക് അത്യാവശ്യമായിട്ട് സുമിത്രയെ കാണണം, സുമിത്രയോട് സംസാരിക്കണം എന്നും രോഹിത്ത് തുറന്നു പറയുകയാണ്. അപ്പം സുമിത്രയാണെങ്കിൽ എന്താ രോഹിത്ത്, എന്താണ് ഇത്ര അത്യാവശ്യമായിട്ട് രോഹിത്തിന് പറയാനുള്ളത്? അത് സുമിത്രയോടും മാത്രമല്ല, എനിക്ക് ഒരു വലിയ രഹസ്യം തന്നെയാണ് സുമിത്രയോടും കുടുംബത്തോടും പറയാനുള്ളത്. എനിക്ക് കുടുംബത്തോട് ഒന്നടക്കം പറയാനുള്ള കാര്യമാണ്. അതെന്താ രോഹിത്തെ അത്രയും വലിയൊരു കാര്യം? അതൊക്കെ പറയാന്നേ, ഏതായാലും ഞാൻ ശ്രീനിലത്തിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ഈ രോഹിത്ത് ഭയങ്കരയേറെ സന്തോഷത്തിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഇതും കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരയേറെ ഒരു ടെൻഷൻ. അങ്ങനെ രോഹിത്ത് രണ്ടും കൽപ്പിച്ച് നേരെ ശ്രീനിലയത്തിലേക്ക് വരികയാണ്. അപ്പോൾ സിദ്ധാർത്ഥം അവിടെ എല്ലാവരും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുമിത്രയാണെങ്കിൽ രോഹിത്തിന് എല്ലാവരോടും കൂടി തന്നെ എന്തൊക്കെയോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്, കുടുംബത്തോട് ഒന്നടക്കമാണ് പറയാനുള്ളത്. അങ്ങനെ അച്ചാച്ചനാണെങ്കിൽ ഭയങ്കര ഒരു ആകാംക്ഷ, എന്താ രോഹിത്തെ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിൻ്റെ മുഖത്ത് ഭയങ്കരയേറെ ചിരിയാണ്. അങ്ങനെ രോഹിത്ത് ആ സത്യങ്ങളും ആ രഹസ്യങ്ങളും ഒക്കെ സകല കാര്യങ്ങളും എല്ലാവരുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്ദിച്ച് നോക്കി നിൽക്കുന്നു. സിദ്ധാർത്ഥൻ്റെ മുഖമാകെ അങ്ങോട്ട് മാറി മറിയുകയാണ്. ഇനി രോഹിത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും? സുമിത്രയെ ഇഷ്ടമാണ്, സുമിത്രയെ കല്യാണം കഴിച്ച് തന്നെ വല്ല കാര്യമായിരിക്കും. അതെന്താണെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടതാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ രോഹിത്തിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. അപ്പോൾ അതുവരെയും കാത്തിരിക്കണം, എല്ലാവരും മിസ് ചെയ്ത് കേൾക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. അപ്പോൾ നാളത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസ്റ്ററാണ്. അപ്പോൾ ഈസ്റ്റർ ആശംസകൾ ഒന്നും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, സീ യു അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.